പ്രിയപ്പെട്ടവരെ, 10 വർഷമായി സന്താന സൗഭാഗ്യമില്ലാതിരുന്ന ഈ കുടുംബത്തിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കർത്താവ് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചതിന്റെ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. പേര് സ്ഥലമൊക്കെ പറഞ്ഞ സ്ഥലം കുന്നോത്ത്. കുന്നോത്ത് ഞങ്ങൾ 10 വർഷം വിവാഹം കഴിച്ചിട്ട് കുറെ ചികിത്സയൊക്കെ നടത്തി. കുഞ്ഞുങ്ങളുണ്ടായില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തായിരുന്നു ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ പി സി ഓടി ആയിരുന്നു ഡോക്ടർ പറഞ്ഞത്. 10 വർഷം പല സ്ഥലങ്ങളിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്തു. ഒത്തിരിയേറെ സമയവും പൈസയും ഇവിടെ വന്ന്. എങ്ങനെയാണ് അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? തോളത്ത് കൈവച്ച് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഈശോയുടെ സ്നേഹവും സമാധാനവും നമ്മിൽ നിറയുന്നു എന്ന് അരമണിക്കൂർ പ്രാർത്ഥിച്ചതിന് ശേഷം കിടക്കാൻ പോവാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. ആ വർഷം തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അല്ലേ, ആ വർഷം തന്നെ കുഞ്ഞായി. അന്നേരത്തെ സാക്ഷ്യം പറയാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോ കർത്താവിന് നമുക്ക് നന്ദി പറയാം. മനുഷ്യന് അസാധ്യമായത്, മനുഷ്യന്റെ എല്ലാ പരിശ്രമങ്ങളും അവസാനിക്കുന്നിടത്ത് കർത്താവിന്റെ പ്രവൃത്തി, മനുഷ്യന്റെ കഴിവുകൾ തീരുന്നിടത്ത് കർത്താവ് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകിയ വലിയ അനുഗ്രഹത്തിന്, ആരോഗ്യമുള്ള നല്ലൊരു കുഞ്ഞിനെ കർത്താവ് ഈ കുടുംബത്തിന് അവിടുത്തെ നാമം വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നൽകിയതിനെ ഓർത്ത് 10 വർഷത്തെ ചികിത്സകളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം, ഏറ്റുചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പേര് സ്ഥലം. നന്ദി. ഈശോയെ സ്തുതി. എന്റെ പേര് ജിജി. ഞങ്ങൾ മുച്ചിയാടാണ് താമസിക്കുന്നത്. ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുകയാണ് നഴ്സായിട്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് എനിക്ക് ശുശ്രൂഷ കൂടാൻ എപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ യൂട്യൂബിൽ ഓൺലൈനായിട്ട് കൂടാറുണ്ട്. അപ്പോ അങ്ങനെ കഴിഞ്ഞ് 2 ആഴ്ച മുന്നേ എനിക്ക് ഒരു ചെവി വേദന വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെവി ഒരു സൈഡ് ഫുൾ കവിള് നീരാണ്. ചെവിയുടെ ബാക്കിലും ഈ സൈഡ് ഫുൾ കവിള് ഫുള്ള് നീരായിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ചെവിന്റെ ഉള്ളിൽ നിന്ന് പഴുപ്പും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ അതൊന്നും ഓർത്തല്ല പ്രാർത്ഥിച്ചേ. ഞാൻ എനിക്ക് ശുശ്രൂഷ ഞാൻ കൂടുകയായിരുന്നു. ശരിക്കും ഞാൻ ചെവിയുടെ കാര്യം പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. എങ്കിലും ആ സമയത്ത് അച്ഛൻ ആരാധനയുടെ സമയത്ത് ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ച സമയത്ത് അച്ഛൻ കുറെ ആൾക്ക് സൗഖ്യം പറഞ്ഞ കൂടത്തില്ല. ഈശോ പറഞ്ഞു ഓൺലൈനിൽ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മകളുടെ ചെവിയുടെ വേദന കർത്താവ് ഈ നിമിഷം എടുത്തു മാറ്റുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡും കേട്ടു. അപ്പൊ ഞാൻ അപ്പൊ ഹസ്ബൻഡിനോട് പറഞ്ഞു അത് എന്റെ ചെവി വേദനയാണ് മാറ്റിയത് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് വേദന കുറഞ്ഞു. അന്നൊരു 3-4 മണിക്കൂർ കഴിഞ്ഞ് ഈ വൈകിട്ടായപ്പോഴേക്കും എന്റെ നീര് കംപ്ലീറ്റ് മാറി. എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും 2 ദിവസമായിട്ട് പറ്റില്ല, ചവയ്ക്കാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ മാറി എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. നന്ദി. ബന്ധിതനായി ചോദിക്കും അവിലായ അമ്മത്രൈസയ്ക്കും കർമ്മലനാഥയ്ക്കും ഒരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയുടെ ചെവിവേദന കർത്താവ് എടുത്തു മാറ്റുന്നു എന്ന സന്ദേശം കേട്ടപ്പോൾ അത് ക്ലെയിം ചെയ്ത് അത് എനിക്ക് തന്നെയാണ് ഈശോ ആ സൗഖ്യം തരുന്നത് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്ന ചെവിയുടെ അതിശക്തമായിട്ടുള്ള വേദന, വായ അനക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വേദന, ചെവിയിൽ പഴുപ്പും നീരും നിറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒരു വലിയ അസ്വസ്ഥത അന്ന് തന്നെ കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് അവിടുത്തെ നാമത്തിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഏറ്റുചൊല്ലാം, ഈശോയേ. അങ്ങയുടെ കരുണയിൽ
ഞങ്ങൾ ആശ്രയിക്കുന്നു ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ പ്രേഷിതരാക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ആമേൻ പ്രൈസ് ദ ലോർഡ് എന്റെ പേര് ഷിൻഡു ഞാൻ ബാലാവരിൽ നിന്ന് വരുന്നു ഇവിടെ പ്രഗ്നന്റ് ആയ സമയത്ത് ഇവിടെ വന്ന് ശുശ്രൂഷ കൂടുന്നതിന്റെ ഫലമായി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി അതുവഴി എനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം തന്നു മുത്ത കുഞ്ഞിന് കുറച്ച് ആരോഗ്യക്കുറവുകളൊക്കെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിന് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം തന്നു ഈശോയ്ക്കും അമ്മത്രസ്യായിക്കും ബന്ധുതനായ ഈശോയ്ക്കും പ്രിയപ്പെട്ട അച്ഛനും എന്റെ നന്ദി കർത്താവ് ഉദരത്തിലുള്ള കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് കർത്താവ് ജന്മം നൽകിയതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം ഉറക്കെ വിളിക്കാം ഈശോയേ നമുക്ക് ഏറ്റുചൊല്ലാം ഈശോയേ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ പ്രേഷിതരാക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ വിവാഹം കഴിഞ്ഞ് 4 വർഷമായിട്ടും സന്താന സൌഭാഗ്യമില്ലാതിരുന്ന ഈ കുടുംബത്തിന് കർത്താവ് കുഞ്ഞിനെ നൽകിയതിന്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്റെ പേര് അതുല്യ ഇതെന്റെ ഹസ്ബൻഡ് ജെറി ഇത് ഞങ്ങളുടെ കുഞ്ഞുവാവ് നോറ മറിയം കല്യാണം കഴിഞ്ഞ് സ്ഥലം ഞങ്ങൾ കോട്ടയത്ത് നിറയുന്നത് എന്റെ പേരുടെ വീർപ്പനാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 4 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞ വർഷം അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ പ്രാർത്ഥനയൊക്കെ പറഞ്ഞു തന്നു ഈ വർഷം ക്രിസ്മസിന് മുന്നേ ഞങ്ങൾക്കൊരു കുഞ്ഞുവാവിനെ തന്ന് ഈശോ അനുഗ്രഹിച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന ആവിലായാലും അമ്മത്രേസ്യയ്ക്കും ബന്ധുതനായ ഈശോയ്ക്കും കർമ്മലനാഥയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി നേരുന്നു കർത്താവിന് നമുക്ക് കരമടിച്ച് നന്ദി പറയാം അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും കർത്താവിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിതരാവുകയില്ല വിവാഹം കഴിഞ്ഞ് 2-3 ഒക്കെ വർഷങ്ങൾ കഴിയുമ്പോൾ എന്നിട്ടും കുട്ടികൾ ഉണ്ടാവാതിരിക്കുമ്പോഴുള്ള മാനസികമായിട്ടുള്ള ഒക്കെ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ കുടുംബം കർത്താവിൽ ആശ്രയിച്ചു കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ഉദരഫലം കർത്താവിന്റെ സമ്മാനമാണ് ഹാലേലുയ്യാ നമുക്ക് ഏറ്റുമെല്ലാം ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ പ്രേഷിതരാക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ആമേൻ ഈശോയേ പ്രിയപ്പെട്ടവരെ വലിയ ഒരു സാക്ഷ്യം ആണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് പറഞ്ഞു എന്റെ പേര് സുഗുണൻ ഞാൻ നെല്ലിക്കുന്ന വരുന്നത് എനിക്ക് ചെവിക്ക് വേദന ചെവിക്ക് വേദനയായിട്ട് 4 വർഷം മുന്നേ ആയതാ എന്നിട്ട് ശ്രീകണ്ഠ തളിപ്പറമ്പ് ആശുപത്രി കൊണ്ട് കാണിച്ച് അത് കുറഞ്ഞ് വീണ്ടും 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഉണ്ടായി വീണ്ടും ഞാൻ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് പാടെ പൊട്ടിപ്പോയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ മംഗലാപുരം പോയി മംഗലാപുരം നിന്നപ്പോൾ അവർ പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ രക്ഷയില്ലെന്ന് പറഞ്ഞു ഇപ്പം എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല കോട്ടയത്ത് എന്റെ ബന്ധുക്കളല്ലോ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ല ചെവിയുടെ കേൾവി പോയത് തന്നെ ഇവിടുന്ന് ഒരു സൈഡ് ഇങ്ങനെ മരച്ചിട്ട് ഒന്നും കേൾക്കാതായി അങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് ശ്രീകണ്ഠാരം വരുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് നിനക്ക് വിശ്വാസമുണ്ട് ഞാൻ ആഗ്രഹിപ്പള്ളി ഇപ്പം പ്രാർത്ഥിച്ചാണെന്ന് പറഞ്ഞു ഞാൻ ഏകാഴ്ച പറഞ്ഞു അപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് ഇവിടുന്ന് ഈ പള്ളിയിൽ നിന്ന് ആരൊക്കെ പൈസ കൊടുത്തിട്ട് പറയപ്പെട്ടിരുന്നായിരിക്കും ഈ സാക്ഷി സത്യമായിട്ട് നേടി ഞാൻ വിശ്വസിച്ച് പക്ഷേ എനിക്ക് അനുഭവം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഏകാഴ്ച കൊണ്ട് പൂർണ്ണമായി പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രീകണ്ഠാരം മംഗലാപുരം പോയി വീണ്ടും എടുത്തു എടുത്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല ചെവിയുടെ പാടെ ഇടന്ന് പോയെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്കിവിടെ വരാൻ സാഹചര്യം ഒരുക്കിത്തുന്ന ജോർജ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ എന്നും പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും അവരായാലും അമ്മ ത്രിസ്യമയ്ക്കും ഇല്ലെന്ന് ഞാൻ കർത്താവിന് ഞാൻ നന്ദി അറിയുന്നത് ഒത്തിരി വളരെ നന്ദി പ്രിയപ്പെട്ടവരെ ചെവിയുടെ പാട പൊട്ടിപ്പോവുകയും
ഇടതുവശത്ത് അല്ലെ? ഇടതുവശത്ത് സൈഡ് ഇവിടെ അങ്ങനെ തന്നെ മരിച്ചു പോയി, മൊത്തം അങ്ങനെ തന്നെ മരിച്ചു പോയതാണ്. മരിച്ചു പോവുകയും ഇനി ഒരിക്കലും നിങ്ങൾക്ക് മൂന്ന് ആശുപത്രി കാണിച്ചു കഴിഞ്ഞു. ഇനി ഓപ്പറേഷൻ ചെയ്താലും ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ആ ചെവിയുടെ കയൽവി തിരിച്ചു കിട്ടുകയില്ല. എന്തിനെ ചെയ്തു കഴിഞ്ഞാലും ഒരു ആറുമാസത്തേക്ക് അത് ഉണ്ടാവുകയുള്ളൂ, അത് വീണ്ടും പാടെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് എന്ന് ഇഞ്ചക്ഷൻ വെക്കുന്നത് പോലും പേടിയുള്ള ആളാണ് ഈ ചേട്ടനെ കർത്താവ് ആ ഓപ്പറേഷനിൽ നിന്ന് പൂർണമായി മോചനം നൽകുകയും വീണ്ടും പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, ചെവിയുടെ പാട താനെ അടഞ്ഞിരിക്കുന്നു എന്ന ഒരു സർട്ടിഫിക്കറ്റോടുകൂടെയാണ് അദ്ദേഹം ഇവിടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർട്ടിഫിക്കറ്റുകളിലൂടെയുണ്ട്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഏഴാഴ്ച ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് അദ്ദേഹത്തിന്റെ ചെവി സൗഖ്യപ്പെടുത്തി കൊടുത്തതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ ഈശോയേ ഈശോയേ.